ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മസാല കടലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി മസാല കടല ഉണ്ടാക്കാനായി ഞാൻ 250 ഗ്രാം കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറക്കാത്ത കടലയാണ്. ഇത് ഞാനൊന്ന് ജസ്റ്റ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാനൊരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് കുറച്ച് വേപ്പില ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് കൈകൊണ്ട് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഓരോ കടലും ഒന്നിൽ നിന്ന് വിട്ട് നിൽക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കടല ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായി കുറച്ച് വേപ്പില, കുറച്ച് വെളുത്തുള്ളി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ 4 വെളുത്തുള്ളി എടുത്ത് തൊലി കളയാതെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി എണ്ണ ചൂടായാൽ നമുക്ക് ഇതിന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വേപ്പിലൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. കടല കൈകൊണ്ട് വേർതിരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കൂടി കട്ട കുത്തും. ഈ കടല ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടക്കിടക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ കടല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി വെക്കാം. ഇപ്പം എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച വേപ്പില ഫ്രൈ ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ മസാല കടല റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ വേഡി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുപോലെ സിമ്പിളായ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.